ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പാകെ 100% ക്ലാരിറ്റിയോട് കൂടെ പറയുന്നു, കരാറിലാകട്ടെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലാകട്ടെ ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഒരംശമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അദ്ദേഹം CPM ഏരിയ കമ്മിറ്റി മെമ്പർ ആവട്ടെ അല്ലെങ്കിൽ DYFI ഏതെങ്കിലും ഘടകത്തിലെ പ്രവർത്തകനാകട്ടെ, ആരും ഈ കേസുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ ബന്ധം ഉന്നയിക്കപ്പെടുന്ന ഒറ്റയൊരാളും വസ്തുതാപരമായി 1% തെളിവുകളോടുകൂടെ നമ്മളുടെ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നാൽ അവർ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തുടരില്ല. അതാണ് ജനങ്ങളോട്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷക സമൂഹത്തോട് ഞങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പതാണ്. ഇപ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ചൊക്കെ നല്ലവണ്ണം പാണ്ഡിത്യത്തോടുകൂടെ പ്രബലമായ ചില വിശകലനങ്ങൾ നടത്തുകയുണ്ടായി നമ്മുടെ സഹപാനലിസ്റ്റായ അഭിഭാഷക സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ആദ്യ വാചകത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ സമീപത്ത് നടത്തപ്പെട്ട കൊലപാതകങ്ങൾ, ലഹരി കടത്ത്, അക്രമം ഏതെടുത്ത് പരിശോധിച്ചാലും, അദ്ദേഹം ജനറലൈസ് ചെയ്ത് പറയുകയാണ്, ഏതെടുത്ത് പരിശോധിച്ചാലും അതിൽ ഭരണകക്ഷിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് പോലും അതിൽ ഏറ്റവും കൂടുതൽ പ്രതികളായി വരാറുള്ളത്. അവർക്ക് പോലീസ് താറാട്ട് പാടുകയാണ്, അവർക്ക് പോലീസ് എല്ലാവിധ തണലും ഒരുക്കുകയാണ്. അതായത് പ്രബലമായ അഭിഭാഷകവാദങ്ങളെ ഉന്നയിച്ച നമ്മുടെ സഹപാനലിസ്റ്റിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഇവിടെ കേരളത്തിൽ നമ്മളുടെ അനുഭവത്തിൽ ലഹരി കടത്തിനും അക്രമണത്തിനും കൊലപാതകത്തിനും CPM ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും പോലീസ് തൊട്ടിൽ കെട്ടി താരാട്ട് പാടി അവരെ ഉറക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ക്രക്സ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ വാദിക്കാമെങ്കിലും നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യജനകമായ അനുഭവം എന്താണ്? ഇന്ന് ദിവസം, ഈ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അക്രമണങ്ങളുടെ സമീപകാല ഭൂതകാലം എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥിയുടെ രക്തസാക്ഷിത്വ ദിനാചരണമാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അനുഭവം? ധീരജ് എന്ന് പറയുന്നത് അഭിഭാഷക സുഹൃത്തിൻ്റെ സമീപത്തുള്ള പ്രദേശക്കാരനും കൂടിയാണ്. പക്ഷേ അദ്ദേഹം ആ മരണത്തെ ഒന്നും കാണാൻ സാധ്യതയില്ല. എന്താണ് പ്രത്യേകത? യൂത്ത് കോൺഗ്രസ് നേതാവ് അതിൽ ഒന്നാം പ്രതിയാണ്. ആ പ്രതിയെ സംബന്ധിച്ച് ഇതുവരെ കമാന്നൊരു നടപടി, ഒരു പരിശോധന നമ്മളുടെ നാട്ടിൽ ആർക്കും പൊള്ളലേറ്റതായിട്ടൊരു അനുഭവമില്ല. ആ കേസിലെ മറ്റൊരു പ്രതി, ലഹരിക്കിടത്ത് കേസിലെ പ്രതിയും ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമാണ്. നടപടി, പുനഃപരിശോധന അല്ലെങ്കിൽ ഒരു നവീകരണം, ആർക്കും ഒരു പ്രയാസവുമില്ല. ഈ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലയിലെ നേതാവ് 6 വാഹനം മോഷ്ടിച്ച, എത്രയാണ്, 6 വാഹനം മോഷ്ടിച്ച കേസിലെ വാഹന മോഷണ കേസ് പ്രതി കൂടിയാണ്. അതായത് യൂത്ത് കോൺഗ്രസ് ആയാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി മെറിട്ടോറിയസ് ആയി അഡ്മിഷൻ ലഭിച്ച മിടുമിടുക്കനായ വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിന് കുത്തിക്കൊലപ്പെടുത്താം. അഭിഭാഷക സുഹൃത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ മഹാനിഷ്പക്ഷർക്ക് പൊള്ളലേൽക്കില്ല. ആ പ്രതികൾ ലഹരി കടത്താം, നമ്മുടെ നാട്ടിൽ ഒരാൾക്കും പൊള്ളലേൽക്കില്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തുടരാം. അതോടൊപ്പം 6 വാഹനം മോഷ്ടിക്കാം, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവായി തുടരാം. അതായത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിൽപ്പെട്ടവർ ആളെ കൊന്നാൽ, വിദ്യാർത്ഥി പ്രവർത്തകനെ കൊന്നാൽ, ലഹരിക്കടത്ത് നടത്തിയാൽ, വാഹനം മോഷ്ടിച്ചാൽ എവിടെയും കേസില്ല, എവിടെയും നവീകരണമില്ല, എവിടെയും തെറ്റുതിരുത്തൽ പ്രക്രിയയില്ല. എന്നാൽ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനത്തിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ കിടത്തി എന്ന ആരോപണം നേരിട്ടാൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം ഞങ്ങൾ പറയും, എന്താണ്, ഞങ്ങൾ തിരുത്തും. അതിലൊരംശം തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവരെ തങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പദവി, അത് യൂണിറ്റ് ആണെങ്കിലും ഏരിയ ആണെങ്കിലും പ്രബലനാണെങ്കിലും ദുർബലനാണെങ്കിലും ആ മുഖങ്ങൾ നോക്കാതെ ഞങ്ങൾ നടപടിക്ക് വിധേയമാകും. ഒറ്റക്കാരിയുടെ കോടതി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിഭാഷക സുഹൃത്തിന് അനുവദിച്ച അത്രയും സമയം എനിക്ക് വേണ്ടതില്ല. അങ്ങ് ലഹരി കടത്തിനെ സംബന്ധിച്ച് അങ്ങ് ചൂണ്ടിക്കാണിച്ചല്ലോ, തൊട്ടുമുമ്പ് നമ്മുടെ മുമ്പിലുണ്ട് വയനാട് മേപ്പാടിയിൽ ഒരു പെൺകുട്ടി അപർണ. അവർനെ KSU MSF നേതാക്കന്മാർ മുഴുവൻ ആളുകളും ചേർന്ന് ലഹരിക്കടത്തിനെ സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറിയതിനെ തുടർന്ന് ചവിട്ടി 38 പേർ കൂടി മോബ് ലിഞ്ചിങ് നടത്തുന്ന വടക്കേ ഇന്ത്യൻ അനുഭവം കേരളത്തിലുണ്ടായി. അഭിഭാഷക സുഹൃത്ത് കണ്ടായിരുന്നോ ആ പെൺകുട്ടിയെ സംബന്ധിച്ച്? ആരാ ചവിട്ടിക്കൂട്ടി ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? ഇപ്പോഴും പാതി മങ്ങിയ കാഴ്ചയുമായിട്ട് നമ്മളുടെ നാട്ടിലെ ആശുപത്രികളിൽ ഒന്നിൽ തിരികെ ജീവന് വേണ്ടി പെടാപ്പാട് വിടുകയാണ് ആ പെൺകുട്ടി. അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കേസിലെ ഒന്നാം പ്രതി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ്, ആ കേസിലെ രണ്ടാം പ്രതി മേപ്പാടി പോളിടെക്നിക്കിൽ ജനറേറ്റർ കൂടെ മോഷ്ടിച്ച MSF പ്രതിനിധിയായിട്ടുള്ള യൂണിയൻ ചെയർമാനാണ്? അങ്ങ് അക്രമമാവട്ടെ, ലഹരിയാവട്ടെ, സമീപ ഭൂതകാലത്തിലെ ഏതനുഭവം എടുത്ത് പരിശോധിച്ചാലും കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ചേരികളെ കാളിമ നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങളെ അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും. യാഥാർത്ഥ്യം അതായിരിക്കെ തന്നെ ഇപ്പൊ ധീരജിന്റെ അനുഭവം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ലഹരിക്കടത്ത് ചൂണ്ടിക്കാത്തതിനെ തുടർന്ന് കൊന്നുകളഞ്ഞ ഒരാളുണ്ടായിരുന്നു നൌഫൗദ് റഹ്മാൻ, DYFI പ്രവർത്തകനാണ്. കൊന്നുകളഞ്ഞത് ലീഗും കോൺഗ്രസും ചേർന്നിട്ടാണ്, അങ്ങ് കണ്ടിട്ടില്ല. തൊട്ടുമുമ്പ് തിരുവോണ നാളിൽ 2 പേരെ കൊലപ്പെടുത്തി കോൺഗ്രസ്, ഒരാൾ ഹക്കും ഒരാൾ മിഥുലാജും. തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണത്തിനെത്തിയ DYFI പ്രവർത്തകൻ സനൂപിനെ കൊലപ്പെടുത്തി, അത് കൊന്നുകളഞ്ഞത് RSS ആണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്! തിരികെ ഒരാളുടെ ജീവനെടുത്ത സമീപകാല അനുഭവം അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടോ? എന്നിട്ടും അങ്ങ് പറയും എന്താണ്? അക്രമമാകട്ടെ,
ലഹരിയാവട്ടെ, എല്ലാം സി പി ഐ എം ആണ് കൊല ചെയ്യപ്പെടുന്നത്. ഞാൻ അതിന് മറുപടിയായി ഞാൻ ആ സംവാദത്തിലേക്ക് ആ വിഷയത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പക്ഷേ ധീരജിന്റെ കൊലക്കേസ് ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ധീരജിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി ചെറുത്തുനിൽപ്പ് നടത്തിയതാണെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് അധാർമികമായ മാഫിയ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന പ്രസ്താവനയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാലും കെ സുധാകരൻ പറഞ്ഞാലും ആ പ്രസ്താവന തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.